തമിഴ്നാട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ അരിക്കൊമ്പനെ മയക്ക് വെടിവെച്ച് പിടികൂടാൻ തമിഴ്നാട് വനം വകുപ്പ് തീരുമാനിച്ചു. അരിക്കൊമ്പനെ ചുരുളി വെള്ളച്ചാട്ടത്തിന് സമീപം കണ്ടെത്തി. ആനക്കമ്പത്ത് നിന്നും 8 മീറ്റർ അകലെയുള്ള ചുരുളിപ്പെട്ടിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുങ്കിയാനകളെ ഉടൻ ദൌത്യമേഖലയിലെത്തിക്കും. ദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരും സജ്ജരായി. ആനയെ കാട് കയറ്റുന്നതിനാകും വനം വകുപ്പിന്റെ ആദ്യ ശ്രമം. ഇതിന് കഴിയാതെ വന്നാൽ മാത്രമേ അരിക്കൊമ്പനെ മയക്കുവെടിവെക്കുന്ന കാര്യത്തിൽ തീരുമാനമാകൂ. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൌത്യം അത് തമിഴ്നാട് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ ജനവാസ മേഖലയിൽ ഇറങ്ങി ഏറെ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു അരിക്കൊമ്പൻ. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നു. എന്നാലും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് അറിയുന്നത്. ആദ്യം കാട് കയറ്റാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവുക എന്നും മനസ്സിലാക്കുന്നു. ഇപ്പോൾ എവിടെ വെച്ചാണ് അരിക്കൊമ്പനെ കണ്ടെത്തിയിരിക്കുന്നത്? ഏത് രീതിയിൽ ദൗത്യം തുടരാനാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്? ജിൽസി, ഗുഡ് മോർണിംഗ്. അരിക്കൊമ്പൻ ഇപ്പോൾ ചുരുളി വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് ഉള്ളത്. ഇന്നലെ കമ്പം ഭാഗത്ത്, കമ്പം ടൗണിൽ വലിയ രീതിയിൽ പരിഭ്രാന്തി പരത്തിയ ശേഷം അരിക്കൊമ്പൻ കമ്പം ഈ കൊട്ടാരതിണ്ടുകൾ ദേശീയപാതയ്ക്ക് ചേർന്നുള്ള ഒരു വാഴത്തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് പുലർച്ചയോടുകൂടി അരിക്കൊമ്പൻ ഈ ചുരുളി വെള്ളച്ചാട്ടത്തിന് ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇത് ഈ ഭാഗത്ത് ഇപ്പോൾ ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആനയെ കണ്ടെത്താനുള്ള ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ആനയെ ഇവിടെ നിന്ന് വനമേഖലയിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമമായിരിക്കും ആദ്യം ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും പിന്നീട് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമത്തിലേക്ക് നീങ്ങും. എന്തായാലും ആനയെ കണ്ട നാട്ടുകാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ആനയെ പറ്റി ആണ வந்து இப்ப சுருளிப்பட்டி பகுதியில் இருக்கு. ஆனா அங்கே ஊரமே திராட்சை விவசாயிகள் கூடுதல், திராட்சை விளைச்சல் இப்போ வந்து ஒரு அச்சத்தில் இருக்காங்க மக்கள் பூரா. விவசாயிகளும் சரி தொழிலாளியும் சரி, யானைனால கொஞ்சம் அச்சமாக இருக்குது. இதை உடனடியாக மத்திய அரசும் தமிழக அரசும் கேரள அரசு ஒத்துழைப்பு கொடுத்து இந்த ஆணையை ஒரு மலைப்பகுதிக்கு கடத்தி போய் விட்டுருன்னு இது வந்து சுருளிப்பட்டி மக்கள் சார்பாக ரொம்ப நாங்கள் வேண்டிக்கொள்ளி கேட்குறோம். புறமே விவசாயிங்க கொஞ்சம் பதட்டத்தில் இருக்காங்க. ஆணை எப்படி தெரியுமா? ஆணை எப்படின்னு தெரியுமா? எங்கே இருந்தா? இது வந்து கோடிலிங்கம் கோயில் அருகில் இருக்கிறதுக்காக இப்போ நியூஸ் வந்திருக்கு. இப்போ நம்ம அங்கே விட மாட்டோம். வனத்துறை வந்து விடலை, போலீஸ் எதுவும் விடலை. இப்போ இந்த கோடிலிங்கம் அருகில் இருக்குது. അരിക്കൊമ്പൻ ഇപ്പോൾ ഉള്ളത് ഇതിന് സമീപത്തായിട്ടുള്ള കോടിലിംഗം എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് അരിക്കൊമ്പനെ ആദ്യം കണ്ടത്. അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് ഈ ചുരുളി വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് അരിക്കൊമ്പൻ നീങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ VHF ഫാൻഡിനെ ഉപയോഗിച്ച് അരിക്കൊമ്പനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആന ഉള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഈ ആന നിൽക്കുന്നു എന്ന് പറയുന്ന ആ ഭാഗം, അതായത് ചുരുളി വെള്ളച്ചാട്ടത്തിന് സമീപത്തായി ജനവാസ മേഖലയാണ്, കൃഷിയിടങ്ങൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ്, നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് എല്ലാം തന്നെ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അരിക്കൊമ്പൻ എത്രമാത്രം അറിയപ്പെട്ട് കഴിഞ്ഞു, അരിക്കൊമ്പൻ്റെ പ്രത്യേകതകൾ, സ്വഭാവ പ്രത്യേകതകളെല്ലാം തന്നെ ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ആന ഏത് രീതിയിൽ ഈ നാശനഷ്ടങ്ങൾ വിതയ്ക്കും, അല്ലെങ്കിൽ എവിടെയാണ് ആനയെ കാണാനുള്ള ആകാംക്ഷയിലും ആളുകൾ എത്തുന്നുണ്ട്. ആന എവിടെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷ നാട്ടുകാർക്കുണ്ട്. എന്തായാലും ഈ നാട്ടുകാരെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം വനംവകുപ്പ് പോലീസും എല്ലാം തന്നെ നടത്തുന്നുണ്ട്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും അതിനെല്ലാം അതിജീവിച്ച് തന്നെയാണ് ഈ ആളുകൾ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. അരിക്കൊമ്പൻ പ്രധാനമായിട്ടും ഉള്ളത് ഈ ചുരുളി വെള്ളച്ചാട്ടത്തിന് സമീപത്താണ്. ഇതിന് ഇവിടെ നിന്നും ഒരുപക്ഷെ മേഘമലയിലേക്ക് കയറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മേഘമലയിലേക്ക് അരിക്കൊമ്പൻ കയറാനുള്ള ഒരു സാധ്യത കാണുന്നു. മേഘമലയിലേക്ക് എത്തിച്ചേർന്നാൽ ഒരുപക്ഷെ അരിക്കൊമ്പനെ ഇവിടെ നിന്ന് പിടികൂടി കൊണ്ടുപോയാലും അത് തുറന്നുവിടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലവും മേഘമല തന്നെയാണ്. മേഘമലയിലെ വെള്ളിമലയിലാണ് അരിക്കൊമ്പനെ തുറന്നുവിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ വെള്ളിമല ഭാഗത്തേക്ക് അരിക്കൊമ്പനെ ഇവിടുന്ന് പിടികൂടാനായാൽ ഈ വെള്ളിമല ഭാഗത്തേക്ക് അരിക്കൊമ്പനെ എത്തിക്കും, അവിടെ തുറന്നുവിടും എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ വെള്ളിമല ഭാഗവും അരിക്കൊമ്പ
അരിക്കൊമ്പൻ മുമ്പ് ഇറങ്ങിയ മണലാർ, അപ്പർ മണലാർ, ഇരുവങ്കലാർ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ അടുത്ത് തന്നെയാണ്. വെള്ളിമലയിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ മാത്രമാണ് ഈ മണലാർ ഭാഗത്തേക്ക് ഉള്ളത് എന്നതാണ് ശ്രദ്ധേയം. വീണ്ടും മണലാർ ഭാഗത്തേക്ക് എത്തുന്ന അരിക്കൊമ്പൻ ഒരുപക്ഷെ പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് മടങ്ങി എത്തുമെന്ന് തന്നെയാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള പ്രധാനമായ ഒരു കാരണം. ഇവിടെ നിന്നും അരിക്കൊമ്പനെ പിടികൂടിയാൽ ചിന്നമന്നൂർ, ഓടപ്പെട്ടി, കണ്ടമന്നൂർ, കടമലക്കുണ്ട്, വരശനാട്, വെള്ളിമല, അങ്ങനെയായിരിക്കും അരിക്കൊമ്പനെ കൊണ്ടുപോകുന്നത്. ആ രീതിയിൽ വെള്ളിമലയിൽ തുറന്നുവിടാനുള്ള ഒരു നീക്കമാണ് നടത്തുക. എന്തായാലും മേഘമല ടൈഗർ റിസർവിലെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്കായിരിക്കും മിഷൻ അരിക്കൊമ്പൻ ദൗത്യത്തിൻ്റെ തമിഴ്നാട്ടിലെ ചുമതല. എന്തായാലും ആനയെ മയക്കൂടി വയ്ക്കുന്നതിനുള്ള എല്ലാ സന്നാഹങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു കുങ്കിയാന, അതായത് 2 കുങ്കിയാനകളാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നത്. പൊള്ളാച്ചി ആന പരിപാലന കേന്ദ്രത്തിൽ നിന്നും സ്വയംഭൂ മുത്തു 2 കുങ്കിയാനകളാണ് എത്തുന്നത്. ഈ ആനയെ മയക്കോടി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഹൊസൂർ ഡിവിഷനിൽ നിന്ന് ഡോക്ടർ കലൈവാനനും മധുര ഡിവിഷനിൽ നിന്ന് ഡോക്ടർ പ്രകാശും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കുങ്കിയാന ഇപ്പോൾ കമ്പത്ത് എത്തിയിട്ടുണ്ട്. ഇനി ആന ഏത് ഭാഗത്തേക്കാണ് നീങ്ങുന്നത് എന്നുള്ളത് അറിയുകയായിരിക്കും പരമപ്രധാനം. അതിനുശേഷമായിരിക്കും അരിക്കൊമ്പൻ ദൗത്യം ആരംഭിക്കുക. എന്തായാലും ആദ്യം അരിക്കൊമ്പൻ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തുകയാണ് വേണ്ടത്. പക്ഷേ അരിക്കൊമ്പൻ എവിടെയാണ് എന്നുള്ളത് ഇപ്പോൾ വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യമായി ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും, അതായത് കേരളത്തിൽ ചിന്നക്കനാലിൽ നിന്നും വിഭിന്നമായി സമതല പ്രദേശമാണ് ഈ മേഖലയിൽ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആനയെ ഏത് സമയത്തും എവിടെ വെച്ചും മയക്കൂടി വെക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊന്നും തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല. പക്ഷേ ഈ അരിക്കൊമ്പനെ മയക്കോടി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആന അല്പദൂരം നീങ്ങും, അല്പദൂരം സഞ്ചരിക്കും. അത് വളരെ പ്രത്യേകത രീതി തന്നെയായിരിക്കും സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലം അതിലേക്ക് ആ ഒരു കാര്യം മാത്രമാണ്, അതിനുള്ള ക്രമീകരണങ്ങൾ മാത്രമാണ് നടത്തേണ്ടത്. എന്തായാലും അത്തരം ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തി കഴിഞ്ഞു. ആളുകൾ കൂടുതലായി എത്താനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വനംവകുപ്പും പോലീസും സംയുക്തമായി തന്നെ ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. ഇവിടെ നിന്ന് ആളുകളെ മാറ്റാനുള്ള ഒരു ക്രമീകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അരിക്കൊമ്പനെ ആദ്യം കാട് കയറ്റുക എന്നുള്ള ഒരു നടപടികളിലേക്കായിരിക്കും വനംവകുപ്പ് കടക്കുക. ഇതിന് കുങ്കിയാനകളുടെ സഹായം തേടും. ഇന്നലെ ഈ ഭാഗത്ത്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത്, ചുരുളിപ്പെട്ടി ഭാഗത്ത് അരിക്കൊമ്പൻ എത്തി. വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാക്കി. ഈ ഭാഗത്ത് അരിക്കൊമ്പൻ എത്തിയപ്പോൾ ആദ്യം ഈ ഇതിന് സമീപത്തായി തന്നെ ഒരു വീടിൻ്റെ ഗേറ്റ് തകർത്തു. അതിനുശേഷം ആ ഒരു സമീപത്തെ പ്ലാവിൽ നിന്നെല്ലാം ചക്ക വലിച്ചു പറിച്ച് താഴെയിട്ട് അത് ഭക്ഷിച്ച ശേഷമാണ് ആന ഇവിടെ നിന്ന് മുള്ളുവേലി തകർത്ത് നേരെ ചുരുളി വാട്ടർഫാൾസിൻ്റെ സ്ഥലത്തേക്ക് നീങ്ങിയത്. ചുരുളി വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് ഇപ്പോൾ അരിക്കൊമ്പൻ ഉള്ളത്. എന്തായാലും അവിടെ ആനയെ കൃത്യമായി വനംവകുപ്പ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു, നിരീക്ഷിച്ച് കഴിഞ്ഞു. വനംവകുപ്പിൻ്റെ നിരീക്ഷണ വലയത്തിലാണ് ഇപ്പോൾ അരിക്കൊമ്പൻ ഉള്ളത്. ജിൽസയും